നമസ്കാരം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ഫോക്കസ് ടൈം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മരം മുറിക്കൽ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷം. മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ കേസ് ഇല്ലാതാകുമെന്നും വി ഡി സതീശൻ. കൊടുങ്ങല്ലൂരിൽ കൗമാര ആത്മഹത്യകൾ തുടർക്കഥയാകുമ്പോൾ ഉത്തരം കിട്ടാതെ പോലീസ്. ഏതാനും മാസത്തിനിടെ തീരപ്രദേശത്ത് ആത്മഹത്യ ചെയ്തത് ഒരു ഡസനിലേറെ കുട്ടികൾ. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും വ്യാപകമായതിനെ തുടർന്ന് തീരദേശത്ത് പോലീസ് നിരീക്ഷണവും പരിശോധനയും കർശനമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കാനിടയായതിൽ മൂന്ന് പേരെ താക്കീത് ചെയ്യാൻ സി പി എം നടപടി. മുൻ എം എൽ എ ബി ഡി ദേവസി ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ പി കെ ഗിരിജ വല്ലഭൻ, ടി എ ജോണി എന്നിവരെയും താക്കീത് ചെയ്യും. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. മരം മുറിക്കൽ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷം. മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സഭയിൽ തിരുത്തിയതിനു മുമ്പ് മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിച്ചത് അവകാശ ലംഘനമാണ്. സംയുക്ത പരിശോധന ഉന്നതാധികാര സമിതി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മന്ത്രിയുടെ മറുപടി സഭയെ അവഹേളിക്കുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ കേസ് ഇല്ലാതാകുന്നെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി സർക്കാരിനെതിരെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, ഇത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. എന്നാൽ നിയമസഭയിലെ ആ മറുപടിക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഇതെല്ലാം വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ പതിനൊന്നാം തീയതി ഈ ബേബി ഡാമിൻ്റെ പരിസരത്ത് തമിഴ്നാട് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സംയുക്ത പരിശോധന നടത്തി എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല സെപ്റ്റംബർ 14 തമിഴ്നാട് ഗവൺമെൻറ്റിലെയും കേരള ഗവൺമെൻറ്റിലെയും ഉദ്യോഗസ്ഥന്മാർ വീഡിയോ കോൺഫറൻസിങ് നടത്തി ഈ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ 27 അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട മേൽനോട്ട സമിതിയിലെ കേരളത്തിൻ്റെ പ്രതിനിധി, ഒരു പ്രതിനിധിയാണ് കേരളത്തിലുള്ളത്, ആ പ്രതിനിധി പങ്കെടുത്ത യോഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരം മുറിച്ചു നീക്കാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു കേരള ഗവൺമെൻറ്. കൊടുങ്ങല്ലൂരിൽ കൗമാര ആത്മഹത്യകൾ തുടർക്കഥയാകുമ്പോൾ ഉത്തരം കിട്ടാതെ കുഴയുകയാണ് പോലീസ്. ഏതാനും മാസത്തിനിടെ ഒരു ഡസനിലേറെ കുട്ടികളാണ് തീരപ്രദേശത്ത് ആത്മഹത്യ ചെയ്തത്. ബുധനാഴ്ചയും തിരുവഞ്ചിക്കുളത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. കൊടുങ്ങല്ലൂരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളെല്ലാം അക്കാദമിക മികവോ സാമൂഹിക പ്രതിബദ്ധതയോ പുലർത്തിയിരുന്നവരാണ്. കൊടുങ്ങല്ലൂരിൽ മരിച്ച 15 സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു. ഒരു മാസം മുമ്പ് ജീവനൊടുക്കിയ വിദ്യാർത്ഥി പ്രബല രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ താക്കോൽ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത സന്തോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഉടനെയാണ് ആത്മഹൂതി ചെയ്തത്. മെഡിക്കൽ വിദ്യാർത്ഥിനി മാതാപിതാക്കൾ പുറത്തുപോയ തക്കം നോക്കി ജീവനൊടുക്കി. മാതാപിതാക്കൾ ജോലി തിരക്കിൽ വ്യാപൃതരാകുന്നതോടെ കുട്ടികൾ ഒറ്റപ്പെടുന്നത് കുടുംബങ്ങളിലെ നിത്യകാഴ്ചയാണ്. കൊറോണ കാലത്ത് വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണുകൾ വ്യാപകമായതോടെ കുട്ടികൾ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സജീവമാവുകയാണ്. അവർ ഏതെല്ലാം സെറ്റുകളാണ് കാണുന്നതെന്ന് പോലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ലഹരി ഉപയോഗവും കൗമാരക്കാരിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഗുളിക രൂപത്തിലുള്ളതും പേസ്റ്റ് രൂപത്തിലുള്ളതുമായ ലഹരി ഉപയോഗിച്ചാൽ ഗന്ധം ഇല്ലാത്തതുകൊണ്ട് വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. രസത്തിന് തുടങ്ങുന്ന ലഹരി ഉപയോഗം പിന്നീട് മാഫിയകളുടെ കണ്ണുകളാവുകയാണ് പതിവ്. കുഞ്ഞു മനസ്സിലെ ഒറ്റപ്പെടലുകളും കൂടിച്ചേരലുകളും ഇല്ലാത്തതും അവരെ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്നു. രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ കാട്ടാത്തവരാണെങ്കിൽ വളരെ വേഗം ഏകാന്തത മനസ്സിനെ വരിഞ്ഞുകെട്ടും. നഷ്ടപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം ദുഃഖിക്കുന്നതിലും നല്ലത് അവരുടെ കൂടെ നമ്മൾ ഉണ്ടെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ഓരോ മരണവും രക്ഷിതാക്കളെപ്പോലെ സമൂഹത്തിനും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇനിയും കൗമാര ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കളെപ്പോലെ സമൂഹത്തിനും കരുതലുണ്ടാകണം. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ.
സംസ്ഥാനത്ത് 7540 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 76380 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 48 മരണം സ്ഥിരീകരിച്ചു. TPR 9.87%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 30 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7077 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 7540 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7841 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76380 സാമ്പിളുകൾ പരിശോധിച്ചു. 9.87% ഇന്ന് TPR. എറണാകുളം 1151, തിരുവനന്തപുരം 1083, കോട്ടയം 812, കോഴിക്കോട് 806, തൃശൂർ 802, വയനാട് 444, ഇടുക്കി 408, കൊല്ലം 401, പത്തനംതിട്ട 348, കണ്ണൂർ 335, ആലപ്പുഴ 326, പാലക്കാട് 287, മലപ്പുറം 173, കാസർഗോഡ് 164 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 48 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 211 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 34621. ന്യൂസ് ഡെസ്ക്, മാളാവിഷ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.